ഇന്ന് ലോക ജലദിനം. കാത്തുവയ്ക്കാം വരും തലമുറയ്ക്ക് ഒരു തുള്ളി എങ്കിലും. ഓരോ തുള്ളി ജലവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കുകയാണ് ജലദിനാചരണത്തിന്റെ ലക്ഷ്യം. ജലസംരക്ഷണം ലക്ഷ്യം വെച്ച് ഓരോ വർഷവും ഓരോ സന്ദേശമാണ് നൽകാറുള്ളത്. ഭൂഗർഭ ജലസംരക്ഷണമാണ് ഈ വർഷത്തെ ജലദിന സന്ദേശം. ഇന്ന് ലോക ജലദിനമാണ്. ഭൂഗർഭ ജലത്തിന്റെ സംരക്ഷണമാണ് ഈ വർഷത്തെ ജലദിന സന്ദേശം. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാന പ്രകാരം 1993 മാർച്ച് 22 മുതലാണ് ലോക ജലദിനം ആചരിച്ചു വരുന്നത്. ജലസംരക്ഷണം ലക്ഷ്യം വെച്ച് ഓരോ വർഷവും ഓരോ സന്ദേശമാണ് നൽകാറുള്ളത്. ഭൂഗർഭ ജല സംരക്ഷണമാണ് ഈ വർഷത്തെ ജലദിന സന്ദേശം. കഴിഞ്ഞ വർഷങ്ങളിൽ അളവിൽ കൂടുതൽ മഴ ലഭിച്ചെങ്കിലും ഇത് ഭൂഗർഭ ജലമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. മഴവെള്ളം പുഴകൾ വഴി കടലിലെത്തിച്ച ഉപ്പുവെള്ളമായി തീരുന്നു. ലോകത്ത് ആകമാനം വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. ശുദ്ധജലം മലിനപ്പെടുന്നതും വർദ്ധിക്കുന്നു. ഓരോ തുള്ളി വെള്ളവും ജീവൻ നിലനിർത്താനുള്ളതാണെന്ന ചിന്തയിൽ ഉപയോഗിക്കുക. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായി കൊണ്ടിരിക്കുകയാണ്. മഹാനദികളിൽ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും രാസവസ്തുക്കളാലും ഖരമാലിന്യങ്ങളാലും അന്യമായി മാറിയിരിക്കുന്നു. ഈ ലോക ജലദിനത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ട വസ്തുതകൾ ഇവയെല്ലാമാണ്. മണ്ണിൽ ജലാംശം നിലനിർത്താൻ മഴക്കുഴി നിർമ്മാണം കൂടാതെ മൺ കയ്യാലകൾ, കല്ല് കയ്യാലകൾ എന്നിവയുടെ നിർമ്മാണവും ചെക്ക് ഡാമുകൾ നിർമ്മിക്കൽ, ജലാശയങ്ങളുടെ സംരക്ഷണം, തലക്കുള സംരക്ഷണം, പുഴ തോട് സംരക്ഷണം, കുളം നിർമ്മിക്കൽ തുടങ്ങിയവ സഹായിക്കും. മണ്ണൊലിപ്പ് തടയുന്നതിന് മണ്ണിന്റെ ജലസംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും കാർഷിക വിളകളുടെ സംരക്ഷണത്തിനും മണ്ണിൽ മഴവെള്ളം റീചാർജ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഐ4 ന്യൂസ്, പാലാ.